ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മുരിങ്ങയില ഇലയും വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില ഇല നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു കണ്ടോ, ഇതിൻ്റെ പോളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നല്ല പോലെ കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ചക്കക്കുരുമൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് പകുതി ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടില്ലേ മുരിങ്ങയില ഇല, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇല്ലേ, അത് ഈ ഇല ഈ ഇലയിലെയും അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെയും എല്ലാ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് രണ്ട് വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചക്കക്കുരുവും മുരിങ്ങയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഒരു ചക്കക്കുരു എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വെന്തിട്ടുണ്ടെന്ന്. പിന്നെ ഒന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വെന്ത് വേണ്ട, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ മുളക് മൂത്ത് വരണം, അപ്പോൾ അത് വരെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പം മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ചക്കക്കുരുവും മുരിങ്ങയില ഇലയും അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയിലായിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.